എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് നിങ്ങളേവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ ജൂലൈ 29 പ്രഖ്യാപിച്ചു. എന്നാൽ വെബ്സൈറ്റിലെ തകരാറ് മൂലം പല വിദ്യാർത്ഥികൾക്കും ഇന്ന് ജൂലൈ 30 ഫലമറിയാൻ സാധിച്ചത്. ഇപ്പോഴും പല വിദ്യാർത്ഥികളും വെബ്സൈറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത് പ്ലസ് വൺ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സമയം നീട്ടിയിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇനി അടുത്ത അലോട്ട്മെൻറ്റ് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം തന്നെ പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത് അപ്ലിക്കേഷൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായാണ്. അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്, അതേപോലെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ദിവസം വരെ സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള സമയപരിധി ജൂലൈ 31 അത് കഴിഞ്ഞ ദിവസം ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വീഡിയോയായി നിങ്ങളെ അറിയിച്ചതാണ്. ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 30 രാത്രിയാണ്. ഈ ഒരു സമയം വരെ ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നീട്ടി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. ഇപ്പോഴും എഡിറ്റ് ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31 നാളെ 5 അത് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡേറ്റ് കൃത്യമായി എഴുതി കാണിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ആ ഒരു ഡേറ്റ് ഇതുവരെ നീട്ടിയിട്ടില്ല. ഇനി നീട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡേറ്റ് നീട്ടാൻ സാധ്യതയില്ല, നീട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, എഡിറ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും നാളെ 5 ആ ഒരു എഡിറ്റിംഗ് പൂർത്തിയാക്കുക. നീട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കലും കാത്തിരിക്കരുത്. നാളെ 5 എഡിറ്റിംഗ് പൂർത്തിയാക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. നേരത്തെ അറിയിച്ചതനുസരിച്ച് ഓഗസ്റ്റ് 3 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള വിവരം. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു ദിവസം വൈകിയ സാഹചര്യത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ആ ഒരു ഡേറ്റ് നിങ്ങൾ ഇനി പ്രതീക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി മറ്റൊരു ഡേറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായ ഒരു ഡേറ്റ് പുറത്തു വരണം. ആ ഒരു ഡേറ്റ് വന്ന് ആ ഒരു ഡേറ്റിന് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടക്കുകയും ചെയ്യും. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഡേറ്റും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളും അതേപോലെ നിങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ഒന്നും വിശ്വസിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ആ കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക. പ്രത്യേകിച്ച് ഈ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെല്ലാം ഡേറ്റ് നീട്ടി എന്ന് വിശ്വസിച്ച് നിങ്ങൾ ആഗസ്റ്റ് 1 ആഗസ്റ്റ് 2 ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇനി പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും. അല്ലാതെ സാധ്യതകളും അതേപോലെ വെറുതെയുള്ള വാർത്തകളും ഒന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഈ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.